ഹേ ഗായ്സ്, വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു. എന്നോട് ചാനൽ തുടങ്ങി അന്ന് തൊട്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹോം ടൂർ ചെയ്യൂ എന്നാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ന്യൂസിലാൻഡിൽ വന്നിട്ട് ആദ്യമായിട്ട് മേടിച്ച ഒരു വീടാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് നല്ല സുന്ദരമായൊരു വീട് നിൽക്കുന്നത് കാണാം. ഒരു കുന്നിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഞങ്ങൾ ന്യൂസിലാൻഡിൽ ആദ്യമായി മേടിച്ച വീടാണ്. ആ വീടാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് ചുറ്റും നടന്ന് സ്ഥലത്തിനെ പറ്റി കാണാം. അതിനുശേഷം വീടിനകത്തേക്ക് കയറാം. ഓക്കെ, അപ്പോൾ കാണാം. ഈ വീട്ടിലേക്ക് കയറുന്നത് ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവേ ഉണ്ട്. ഈ ലോങ് ഡ്രൈവേയുടെ ഏറ്റവും മുകളിലേക്കാണ് പോകുന്നത്. ഒരു കുന്നിന് മുകളിലാണ് വീട് നിൽക്കുന്നത്. ഞാൻ ഈ വീട് എനിക്ക് എന്തുകൊണ്ട് മേടിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും എനിക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഫീച്ചർ എന്ന് പറഞ്ഞെങ്കിൽ ഈ കുന്നിന് മുകളിൽ തന്നെയാണ് കേട്ടോ. അങ്ങോട്ട് പോകാൻ കേട്ടോ. ഇങ്ങനെ ഈ ഡ്രൈവേ വന്നിട്ട് ഇതാണ് വീട്. ഓക്കെ, ഈ വീട് എനിക്ക് എന്തൊക്കെ കൊണ്ടാണ് ഞാൻ മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു 25 സെൻറ്റോളം സ്ഥലം ഉണ്ട്. അത് എൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. പിന്നെ എന്താ പറയുക, വീട് ഉയർന്നു നിൽക്കുന്ന വീടിന് എപ്പോഴും ഉയർച്ച ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ എനിക്കെന്തോ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് ഈ വീടിന് വീട് എനിക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് പറമ്പിൽ കൂടെ നടന്നു കാണാം. അപ്പോൾ നമുക്ക് പതുക്കെ പോയിട്ട് ഇതിൻ്റെ പറമ്പിൻ്റെ പുറകോട്ട് പോകാം. ഇവിടെ ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന ബൗണ്ടറിയാണ്. ഇവിടെ മുഴുവൻ തൂജാസൊക്കെ കൊടുത്തു വെച്ചിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ഒരു വാഴയൊക്കെ കാണാമല്ലോ നിങ്ങൾക്ക്. വാഴ, നാരകം, ആപ്പിൾ. ഈ വാഴയൊന്നും ഞാൻ നട്ടതല്ല കേട്ടോ. ഇതൊരു പേരക്കയാണ് നിൽക്കുന്നത്. ഗുവാവ, ചെറിയ പേരക്ക ഉണ്ടാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കൊന്ന് ഒരെണ്ണം തിന്നു നോക്കാം. ഇത് നല്ല ടേസ്റ്റാണ് സാധനം. ഇത് ശരിക്കും ബേർഡ്സിന് വേണ്ടിയാണ് കേട്ടോ ഇവിടെ നടന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് ആപ്പിളും പ്ലമ്മും ഒക്കെ കാണാം. ഒത്തിരി പ്ലമ്മും ഉണ്ടാവുന്ന ഒരു മരമാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഈ ഇവിടെ കുറച്ച് ആപ്പിളുകൾ നട്ടിട്ടുണ്ട്. ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ അവിടെ നാരകം, ഓറഞ്ച്, എല്ലാത്തരം ഫ്രൂട്ട്സും പുറകിൽ കാണാം. ഇത് പുറകോശമാണ്. ഓക്കെ, നിറച്ചും ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കാണുന്നില്ലേ നിങ്ങൾ. ഇതൊക്കെ നാരകമാണ് കേട്ടോ. ഇത് മാൻഡറിനാണ് ഈ കാണുന്നത്. ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡെക്ക്, ഒരു കവേർഡ് ആയിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട്. ബാർബിക്യൂവിനൊക്കെ ഉള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് എന്താണ് ഒന്ന് ടൈഡി അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം വിൻ്ററും കൂടി ആയതുകൊണ്ട് ഇലകളൊക്കെ വീണ്, അല്ല ഓട്ടം ആയതുകൊണ്ട് ഇലകളൊക്കെ വീണ് കിടപ്പുണ്ട്. ഇങ്ങനെ പോകുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു മാൻഡറിൻ നല്ല പഴുത്ത് കിടപ്പുണ്ട്. ഇവിടെ മുഴുവൻ ഫ്രൂട്ട്സ് ഉണ്ടായി കിടക്കുന്നത് നമുക്ക് കാണാം. ശരിക്കും ഈ കാണുന്നത് പെസിമൻ, നല്ലൊരു രസമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടാവുക. ഞാൻ എൻ്റെ പുതിയ വീട്ടിലും ഈ സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതാവുമ്പോൾ ഇവിടെ ഒരു വേറെ ഒരു പേരക്ക ഗുവാവ സാധനം ഉണ്ട്. പണ്ട് ഇവിടെയൊക്കെ എന്താ പറയുക, ഇത് കണ്ടോ ഡിഷാൻറ്റീന് നിൽക്കുന്നത് കണ്ടോ. ഡിഷാൻറ്റീന് പണ്ട് നമുക്ക് മലയാളം ചാനൽസൊക്കെ കിട്ടുമായിരുന്നു. ഡിഷാൻറ്റീനെ കൂടെ അങ്ങനെ വെച്ചിരുന്ന ഒരു ഇതാണ് കേട്ടോ. ഓക്കെ, ഇത് ഈ ബൗണ്ടറി. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു പേർ നിൽപ്പുണ്ട്. പിന്നെ എന്താണ് ഇതാണ് ഈ ഇവിടെ ഈ സൈഡിലെ ബൗണ്ടറി ഇതാണ് കേട്ടോ. ഇവിടെ ഒരു പോണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആ പോണ്ട് ഇപ്പം അറച്ചും മീനുകളും. എനിക്ക് എല്ലാ സമയത്തും തന്നെ വെള്ളത്തിനോട് അടുത്ത് താമസിക്കുന്ന വലിയ ഇഷ്ടമുള്ള സംഭവമാണ്. അതുകൊണ്ടൊരു പോണ്ടൊക്കെ ചെയ്തിരുന്നുകൊണ്ട് പുതിയ വീട്ടിൽ നിങ്ങളൊരു പോണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഈ സൈഡ് ഇതാ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം തന്നെയാണ് കേട്ടോ. ഏതാണ്ട് ടൗണിനോട് വളരെ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ വീടുകൾക്കൊക്കെ ഒന്നും തന്നെ ഇത്രയധികം സ്ഥലം ഉണ്ടാവില്ല. എല്ലാം വളരെ ചെറിയ സ്ഥലം ഉണ്ടാവുള്ളൂ. ഇത് ഏതാണ്ട് 1000 സ്ക്വയർ മീറ്ററോളം സ്ഥലമുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഗുണം കേട്ടോ. നമുക്കിനി പതുക്കെ പെരക്കകത്തേക്ക് കയറാം. ഈ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല രസമായിട്ടുള്ളൊരു പെർഗോള കൊടുത്തിട്ടുണ്ട്. അതിൽ ചെടികളൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. അവിടെ കിടന്നാടാൻ ഒരു തൊട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പതുക്കെ നമുക്ക് ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറാട്ടോ. ഇത് കാറൊക്കെ പാർക്ക് ചെയ്യുന്നത് അടിയിലാണ്, ഗാരേജ് അടിയിലാണുള്ളത്. പതുക്കെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാം. ഇവിടെയും ചെറിയൊരു പോണ്ട് ചെല്ലുമ്പോൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആ ചെടി കട്ട് ചെയ്ത് നിൽക്കുന്ന എന്താണ് കമേലിയാണ്. ഇവിടെ ഒരു പോണ്ടും ഫിഷും ഒക്കെ ഉണ്ട് കേട്ടോ. പതുക്കെ നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാം. ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലോ, അടാറ് വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ വന്ന് വാ, ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം. കിടുവേ, പതുക്കെ നമുക്ക് അകത്തേക്ക് കയറാം. ഒരു മണിയൊക്കെ അടിച്ച് കയറാം.
ഇങ്ങനെ ഇവിടെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ക്ലീനിങ് കഴിഞ്ഞിരിക്കുന്ന റൂം എന്ന് പറഞ്ഞാൽ ബെഡ്റൂം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമിനകത്തേക്ക് നമുക്ക് കയറാം. ഇവിടെ നിന്നുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ വിശാലമായ റൂമും അതുപോലെ തന്നെ ഭയങ്കര കിഡു ലുക്ക് വ്യൂ ആണ്. പിന്നെ ഇവിടുത്തെ വേറൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ബലൂൺ ഫെസ്റ്റിവൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അല്ലേ, ഹോട്ടയർ ബലൂൺ ഫെസ്റ്റിവൽ. ഹോട്ടയർ ബലൂൺ ഫെസ്റ്റിവൽ നടക്കുന്നത് ഏതാണ്ട് അവിടെയാണ്. അപ്പം ആ ഹോട്ടയർ ബലൂൺ ഫെസ്റ്റിവൽ നടക്കുന്ന 4-5 ദിവസം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കട്ടനങ്ങ് മാറ്റി കഴിഞ്ഞാൽ ഈ എയറിൽ ഫുള്ള് ബലൂൺസ് ഇങ്ങനെ പൊങ്ങി നിൽക്കുമായിരിക്കും. എന്തൊരു ലുക്കാണെന്നറിയോ. ഓഫ്, എനിക്ക് ശരിക്കും എനിക്ക് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ദൂരം മുകളിൽ കാണാമെന്നുള്ളൂ. ഇത് മുഴുവൻ കട്ട മാറ്റി കഴിഞ്ഞാൽ മുഴുവൻ ബലൂൺ തൊട്ടടുത്ത് വരെ ബലൂൺസ്, ഹോട്ടയർ ബലൂൺസ് ഇങ്ങനെ നിൽക്കും. പിന്നെ അതുപോലെ മഞ്ഞും മഴയും ഒക്കെ ഇവിടെ നിന്ന് ദൂരെ നിന്ന് അപ്പോൾ ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ എന്തൊരു രസം അറിയാം. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ലൈറ്റ്സ് അങ്ങ് വരും. എല്ലാ സ്ട്രീറ്റും അതുപോലെ വീടുകളിലൊക്കെ ലൈറ്റ്സ് വരുമ്പം അതൊരു ഭയങ്കര ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് തരുന്ന ഒരു വീടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഓക്കെ, ഇത് ഇവിടെ താമസിച്ചിരുന്ന അത് കഴിഞ്ഞ് താമസിച്ച എല്ലാവർക്കും തന്നെ അതുപോലെയുള്ള ഒരു ഫീലാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ വരുന്ന എല്ലാവരും തന്നെ അങ്ങനെ ഒരു ഇതാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതായിരുന്നു കേട്ടോ, ഇവിടെ കബോർഡ്സ് പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൂമുകളിലേക്കൊന്ന് പോവാം. ഇങ്ങനെ ഈ കോറിഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. എല്ലായിടത്തും വലിയ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂമാണുള്ളത്. ഇവിടുന്ന് ബാക്ക് യാർഡാണ്, നമ്മൾ ഫ്രൂട്ട്സൊക്കെ ട്രീയൊക്കെ കണ്ട ബാക്ക് യാർഡാണ് അവിടെ നിന്ന് കാണുന്നത്. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിച്ചനും ഡൈനിങ്ങും ഹോളൊക്കെയാണ് അവിടെ ഉള്ളത്. അങ്ങോട്ട് കയറാം നമുക്ക്. അങ്ങനെ ഈ കാണുന്ന കിച്ചനാണ്. നമുക്ക് ഹോളിലേക്ക് പോവാം. ഹോളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളിൽ നിന്നും ഫുൾ ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ്. വിശാലമായ വ്യൂ ആണ്. ഇതും ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് കേട്ടോ, കട്ടനൊക്കെ തുറന്നിടാം നമുക്ക്. ശരിക്കും ബലൂൺ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ ഈ കട്ടൻ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ഹോസ്പിറ്റലും ടൗണൊക്കെ ആ വശത്തേക്കാണ് വരിക. ഇത് ശരിക്കും വലിയൊരു റൂമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായ ഒരു റൂമാണ്. അവിടെ കുറച്ച് അവിടെ എന്താ അവിടെ നമ്മുടെ ഫയർ പ്ലേസും അതുപോലെ തന്നെ റോക്കൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അടിയിൽ മുഴുവൻ ടൈൽസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഞാൻ ഉള്ളപ്പോൾ ഉള്ള വീടിനേക്കാളും ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. വിശാലമായ ഏരിയ ആണ്ട്ടോ ഇവിടെ ശരിക്കും കയറി കഴിഞ്ഞാൽ. അങ്ങനെ കിച്ചൺ ഇതാണ്. ഈ കിച്ചൺ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്നേക്കാളും ഒത്തിരി ഡിഫറൻസ് ഈ കിച്ചന് വന്നിട്ടുണ്ട്. ഇതൊക്കെ ലേറ്റസ്റ്റ് കിച്ചൺ ആയി കഴിഞ്ഞു. ഇത് മുഴുവൻ ഗ്രാനൈറ്റോ കൊടുത്തുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കിച്ചനാണ് ഇപ്പം കാണുന്നത് നിങ്ങൾ. ഫുൾ ഗ്യാസ് സ്റ്റൗവും ഒക്കെ കൊടുത്തിട്ട് നല്ല ലേറ്റസ്റ്റ് സ്റ്റൈലുള്ള ഒരു കിച്ചനിലേക്ക് മാറിയിട്ടുണ്ട്. ടോട്ടലി ഡിഫറൻ്റ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നേക്കാളും. ഇവിടെ ഒരു എന്താണ് ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിച്ചൻ ശരിക്കും അടിപൊളി ഉണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം. ഇത്ര ഹൈറ്റിൽ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശരിക്കും ഇപ്പം നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആണെന്നുണ്ടെങ്കിൽ അങ്ങ് ദൂരെ ഇവിടെ സ്നോ മൗണ്ടൻ ഉണ്ട്. അതായത് എന്താണ് മൗണ്ട് ഫക്കപ്പാപ്പ മൗണ്ടൻസ് ഉണ്ട്. ഫക്കപ്പാപ്പ മൗണ്ടൻസ് വ്യൂ ഇവിടെ നിന്നിട്ട് ശരിക്കും ക്ലിയർ സ്കൈ ആയിരുന്നു കാണാമായിരുന്നു. ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ വൈറ്റ് ശരിക്കും നമുക്ക് സ്നോ കാണാമായിരുന്നു കേട്ടോ ഇവിടുന്ന്. അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു ഇവിടുന്ന്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇനി ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്, അങ്ങോട്ട് കൂടെ നമുക്ക് പോവാം. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയായിട്ട് ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. ഈ ബെഡ്റൂമിൽ നിന്നും വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടല്ലേ, എന്നാ വ്യൂ ആന്ന് നോക്കിയേ. ഇതാണ് ഏറ്റവും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും മൗണ്ടൻ വ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ എന്താണ് സ്കൈ അവിടെ ഇച്ചിരി ക്ലൗഡി അതാണ്. ഇപ്പം ശരിക്കും വിൻ്റർ ആണ്, ഇപ്പം കാണേണ്ടതാണ് ശരിക്കും. പിന്നെ സ്നോയും കൂടി ആകുമ്പോൾ വൈറ്റ് സണ്ണിൽ നല്ലവണ്ണം ഗ്ലോ ചെയ്യും. ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നതാണ്, യൂഷ്വലി കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ, ഈ വ്യൂ തന്നെയാണ്. പിന്നെ ഹൈറ്റിൽ നിൽക്കുകയാണ് സണ്ണി ഹൗസ് എന്ന് പറയാം. ശരിക്കും ഫുള്ളി ഒരു സണ്ണി ഹൗസാണിത് കേട്ടോ. ഈ ലൈറ്റ്സൊക്കെ ഭയങ്കര രസമുണ്ട് അല്ലേ. ഇനി നമ്മൾ ടോയ്ലറ്റിലേക്കും കൂടി ഒന്ന് പോവാം. ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ കിച്ചൺ വരുന്നു. കിച്ചൺ കഴിഞ്ഞ് നേരെ ഈ ഡോർ അങ്ങോട്ട് പോകുന്നത് ഒരു ലോണ്ട്രിയും
ലോണ്ട്രി ലോണ്ട്രി ഏരിയ, അതുപോലെ ടോയ്ലറ്റ്, ഷവർ, അതൊക്കെ നമുക്ക് അകത്തേക്ക് കയറാം. ഇങ്ങനൊരു ഷവർ ഇതിനകത്താണ്, ഷവർ, വാനിറ്റി, വേറൊരു ടോയ്ലറ്റും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കബോർഡും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഉള്ളതുപോലെ അല്ല കേട്ടോ ഇപ്പോൾ ഉള്ളത്. കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, കിച്ചൺ മാറിയിട്ടുണ്ട്, ടോയ്ലറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്, കളർ മാറിയിട്ടുണ്ട്, റൂമിൻ്റെ ഒക്കെ കളർ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട്. എന്തായാലും ഒന്നും പറയാൻ പറ്റില്ല, ഒത്തിരി എനിക്കും മിസ് ചെയ്യുന്നതാണ്. ഇവിടെ താമസിച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ വല്ലാതെ മിസ് ചെയ്യും. അതുപോലെ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് തരുന്ന ഒരു വീടായിരുന്നു ഇത്. ശരിക്കും എനിക്ക് ഒന്നും പറയാനില്ലാ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ളൊരു വീട് നിങ്ങൾ എന്തിനു മാറിപ്പോയി, ഇവിടെ ഇത് എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടാവും. ന്യൂസിലാൻഡിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തറവാട് വീട് എന്ന് പറഞ്ഞാൽ 100-200 വർഷത്തോളം അതിങ്ങനെ കൈമാറി പോയിക്കൊണ്ടിരിക്കും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം വരുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ ഒരു വീട് മേടിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അഫോർഡബിളായിട്ടുള്ള ഒരു വീട് ഞാൻ അന്ന് മേടിച്ചു. അതിനുശേഷം എല്ലാവരും അങ്ങനെയാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി ഒന്ന് കുറച്ചും കൂടെ പൈസയൊക്കെ വന്നു, നമുക്ക് വേറെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വീട് നേരെ ഇപ്പം ഒരു റൂമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെയുള്ള പരിപാടികൾ ആരും തന്നെ ചെയ്യാറില്ല. എല്ലാവരും ഈ വീടൊന്ന് ഒന്നുകിൽ വിറ്റിട്ട് അല്ലെങ്കിൽ റെൻറ്റിന് കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുക. പുതിയ പുതിയ വീടുകളിലേക്ക് മാറുന്ന അങ്ങനെയാണ്. അല്ലാതെ ഈ വീട് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനോ വലുതാക്കാനോ ആരും ശ്രമിക്കാറില്ല. കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ വിറ്റിട്ട് അടുത്തൊരു അപ്ഗ്രേഡ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നാട്ടിലെ വീട് തമ്മിലുള്ളൊരു വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ, ഞാനിപ്പോൾ താമസിക്കുന്ന വീടല്ല കേട്ടോ, ഞാൻ രണ്ടാമത് മേടിച്ച വീട്, അതിനും വേറെ കഥകളുണ്ട്. അതൊക്കെ പിന്നെ ഓരോന്നായിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ന്യൂസിലാൻഡിൽ വന്ന് ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ മേടിച്ച വീടാണിത്. ഏത് വർഷം എന്ന് പറയുന്നില്ല, അതൊക്കെ പിന്നെ ഞാൻ പറയാം. ഒത്തിരി കഥകൾ ഇനിയും പറയാനുണ്ട് നിങ്ങളോടൊക്കെ. ആ കഥകളൊക്കെ പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഞാൻ ബൈ ബൈ പറയാണ്. ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് മലു.